നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റൂ. അയ്യോ, എന്ത് കണക്കില, ഞാൻ തനിക്ക് പണം തരേണ്ടത്? എടോ, താൻ ആരാ? വെറുതെ വീട്ടിൽ കയറി വന്ന് പണം ചോദിക്കുന്നോ? തനിക്ക് ഏത് പണമാണ് വേണ്ടത്? സാറേ, എനിക്ക് എന്റെ പണമാണ് വേണ്ടത്. തന്റെ പണം? താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുക. സാറേ, ഞാൻ ഈ നിൽക്കുന്ന പ്രതാപന് 30 ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തു. അതും ഇയാൾക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി. ഓരോ കളിയിൽ തോക്കുമ്പോഴും അടുത്ത കളിയിൽ തരാമെന്നും പറഞ്ഞ് ഇയാള് ഓരോ തവണയും ലക്ഷങ്ങളാണ് എന്റെ കയ്യിൽ എണ്ണി വാങ്ങിയത്. അവസാനം അത് കൂടിക്കൂടി 30 ലക്ഷമായി. ചോദിക്കുമ്പോ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു. അവസാന സഹി കേട്ട് ഞാൻ ഇവന് കൊട്ടേഷൻ കൊടുക്കാൻ പോയതാ. ഇവിടെ വന്ന് മാഡത്തോട് ചോദിച്ചാ മാഡം പണം തരുമെന്ന് ഇവൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാഡത്തെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇവനോട് ഞാനിപ്പോഴും അങ്ങനെ പറഞ്ഞു. പ്രതാപ, നീ അങ്ങനെ ഇവനോട് പറഞ്ഞോ? എന്റെ ചേച്ചി ഞാൻ. പ്രതാപ, നീ ഇങ്ങനെ കല്ലുപോലെ നിൽക്കാതെ നടന്ന കാര്യം സാറിനോട് മേടത്തോട് പറഞ്ഞ് എനിക്ക് എന്റെ കാശ് വാങ്ങിച്ചതാ. ഇയാള് പറയുന്നത് സത്യമാണോ? ചോദിച്ചത് കേട്ടില്ലേ, ഇയാള് പറയുന്നത് സത്യമാണോ എന്ന്? പ്രതാപ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ സാറ് ചോദിച്ചതിന് മറുപടി പറ. മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കി വേണ്ട. നീ കടം വാങ്ങുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട്, ഞാനത് കാണിച്ചു കൊടുക്കാം. സാറേ, ഞാൻ കാണിച്ചു തരാം വീഡിയോ. വേണ്ട. ഇയാളോട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. ₹30 ലക്ഷം ചീട്ട് കളിക്കാൻ വേണ്ടി തന്നെ ഇത് വാങ്ങിച്ചേ. കേട്ടില്ലേ, നന്നായിട്ടുണ്ട്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാ പുതിയ ബിസിനസ് ആവശ്യത്തിനാണെന്ന് കള്ളം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ചീട്ട് കളിച്ചതിന്റെ കടം തീർക്കാനാണ് അങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എടാ, കുടുംബം നശിപ്പിക്കാനുണ്ടായ കുലദ്രോഹി, നീ ചീട്ട് കളിച്ചുണ്ടാക്കി കടം തീർക്കാനാണോടാ നാണം കിട്ടവനെ? നീ എന്നെ കൊണ്ട് വിശാലിനോട് കടം മേടിപ്പിച്ചത്? അങ്കിൾ, നിങ്ങളെ ഞാനെ ഇങ്ങനെയല്ല കരുതിയത്. നന്മയുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ 30 ലക്ഷം രൂപ ഞാൻ സന്തോഷത്തോടെ എടുത്ത് തന്നത്. പക്ഷേ നിങ്ങൾ വെറും ദുഷ്ടനായിരുന്നു. ആരോടും യാതൊരു ആത്മാർത്ഥതയില്ലാത്ത, മനുഷ്യത്വം ഇല്ലാത്ത ആള്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.